ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ ഡോമിനാർ 400 BS6 മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു വണ്ടിയുടെ അപ്ഡേഷൻസും ഇപ്പം പ്രസൻറ്റായിട്ട് പ്രൈസും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ്. അപ്പം വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ യാത്രകളെയും വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമായിരിക്കും എൻ്റെ ചാനലിൽ നിന്ന് വരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 2020 BS6 എഞ്ചിനോടുകൂടി വരുന്ന നമ്മുടെ ഡോമിനാർ 400 എക്സ്ഷോറൂം പ്രൈസ് പറയുന്നത് ഏകദേശം 191,000 രൂപയാണ്. പിന്നെ ആ ഒരു വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 218,000 രൂപ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് ഡൽഹി എക്സ്ഷോറൂം പ്രൈസാണ്. അപ്പം നമ്മുടെ BS4 നിന്ന് BS6 ഏകദേശം 3,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വേണമെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ 373 CC എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ സിംഗിൾ സിലിണ്ടർ BS6 4-സ്ട്രോക്ക് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ കാത്തലറ്റിക് കൺവെർട്ടർ ഇപ്പം BS6 വണ്ടികളിലെല്ലാം വരുന്നതൊക്കെ തന്നെ കാത്തലറ്റിക് കൺവെർട്ടർ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ BS6 എഞ്ചിൻ്റെ പെർഫോമൻസ്, എഞ്ചിൻ റിഫൈൻമെൻറ്റും കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പവർ 0.1 BHP കൂട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് മുൻപ് 39.9 BHP പവറാണ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് 40 BHPയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ടോർക്ക് സെയിം തന്നെയാണ്, 35 NM ടോർക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡും മൈലേജും സെയിം തന്നെയായിരിക്കും. ടോപ്പ് സ്പീഡ് ഏകദേശം 170 വണ്ടിയിൽ പോകും. മൈലേജ് നമുക്ക് ഓരോ വണ്ടിക്കും പല രീതിയിലാണ് കിട്ടുന്നത്. 20 to 25 ഒക്കെ ഇടയ്ക്കായിരിക്കും ഈ ഒരു വണ്ടിയിൽ മൈലേജ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിൽ മാൽവെയർ ഡിറ്റക്റ്റീവ് ലൈറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിൻ എന്തെങ്കിലും തകരാറ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പം ആ ഒരു ലൈറ്റ് കത്തുന്ന സമയത്ത് അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പോയാൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറ്റി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ NS 200 വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു അപ്ഡേഷനായിട്ട് തന്നെ ഞാൻ കാണുന്നു. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് യൂസ് ചെയ്യുമ്പോഴത്തേനും അറിയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള LED ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഒരു മാറ്റവും, ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്ത് മാറ്റമില്ല. പിന്നെ പുതിയൊരു കളർ സ്കീം വരുന്നുണ്ട്, റെഡ് കളർ സ്കീം വരുന്നുണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ വിളിച്ച് നിങ്ങളുടെ ഈ ഒരു വണ്ടിയുടെ പ്രൈസും ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് കൂടുതൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അടുത്തുള്ള ഡീലേഴ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. അതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നിങ്ങൾ എൻക്വയറി ചെയ്യുക. BS4 നിന്ന് BS6 ആയപ്പോഴത്തേനും നമ്മുടെ ഡോമിനാർ 400 ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഇത്ര കൊണ്ടുവരാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ഗുഡ് ബൈ.